ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫ്ലൈവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ കോഴി വളർത്തൽ ആദ്യത്തെ ഒന്നും രണ്ടും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണുക. അതിനുശേഷം ഇത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കോഴിയുടെ എന്താ പറയുക, വാക്സിൻ, ഫസ്റ്റ് വാക്സിൻ, ലെസോട്ട വാക്സിൻ കൊടുക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയേണ്ട, നേരെ നമുക്ക് ബ്രൂഡറിലേക്ക് പോവാം. ഇതാ, അപ്പോൾ നമ്മൾ അടുത്ത രണ്ട് ദിവസം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ കാലത്ത് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രൂഡർ തുറന്ന് നോക്കാം, എങ്ങനെയുണ്ട് നമുക്ക് മൂന്നാമത്തെ ദിവസത്തെ കുട്ടികളെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം കുഴപ്പമില്ല, കുട്ടികളൊക്കെ നല്ല ഉഷാറാണ്, കണ്ടാ കുട്ടികളൊക്കെ നല്ല ആക്റ്റീവാണ്. അതിൽ നമ്മൾ ഒരു കുഞ്ഞ് മാത്രം ചത്തിട്ടുണ്ട് കേട്ടോ, അതായത് ആ വികലാംഗനൊക്കെ ആയിട്ടുള്ളത്. ഇന്നലെ കണ്ടുമല്ലോ, കണ്ടില്ലേ, ആ കുട്ടി ചത്തുപോയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള നമ്മൾ കുട്ടികളെ മേടിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഇതുപോലെ വികലാംഗരായിട്ടുള്ളവരും വീക്കായിട്ടുള്ളവരൊക്കെ ചത്തുപോകും. അതായത് ഒരു 5% മോർട്ടാലിറ്റി നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. അപ്പോൾ അത് പക്ഷേ നമ്മൾ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ചിലർ രക്ഷപ്പെടാറുണ്ട്, ചിലർ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ അതിൻ്റെ മേലെ മേലെ കയറിയിരുന്നു കഴിഞ്ഞാൽ വീക്കായിട്ടുള്ളവർ ചത്തുപോകാറുണ്ട്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ, ഇപ്പോൾ ഞാൻ ഇവിടെ പവർ സപ്ലൈ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇൻവെർട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാറ്ററി കുറച്ച് നേരത്തേക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മളൊരു എമർജൻസി, ഒരു വീട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ ഒരു എമർജൻസിയോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ബൾബുകൾ നമ്മളവരെ സംഘടിപ്പിക്കും. കാരണം ഫുൾ ഇരുട്ടാവരുത് ഒരിക്കലും. പകലാണെങ്കിൽ നമുക്ക് തുറന്നു വയ്ക്കാം, അല്ലെങ്കിൽ വെളിച്ചുണ്ടാവും. അല്ലെങ്കിൽ രാത്രിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു LED ബൾബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, മറ്റേ സോറി മറ്റേ ഒരു എമർജൻസി ചെറിയ ലൈറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കംപ്ലയിൻറ്റുകൾ കുറയും, മോർട്ടാലിറ്റി ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കോഴിക്കുട്ടികളെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടില്ല. കാടയൊക്കെ വളർത്തുകയാണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോർട്ടാലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ബാറ്ററി ഇവിടെ ഇൻവെർട്ടർ വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പകൽ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ ഞങ്ങൾ ലൈറ്റ് അല്ലെങ്കിൽ ഇത് തുറന്ന് വയ്ക്കും, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു വെളിച്ചം കിട്ടി കഴിഞ്ഞാൽ അവർ വലിയ കുഴപ്പമൊന്നും കാണിക്കാറില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇതിലേക്കായിട്ട് പറയുകയാണ്. അപ്പോൾ ഇന്ന് മൂന്നാം ദിവസമാണ്. ഞങ്ങൾ സാധാരണ ഒരു ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തീറ്റപ്പ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ രാത്രി നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം കഴിഞ്ഞിട്ടില്ല, വെള്ളം പകുതിയോളമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ വെള്ളം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ വെള്ളം നമ്മൾ ഫുള്ളായിട്ട് മാറ്റും. തീറ്റയാണെങ്കിൽ ഫുള്ളായിട്ട് ഫില്ലാക്കി കൊടുക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കോർസോളിൻ സ്പ്രേ ചെയ്യും. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാക്സിനേഷൻ, അതായത് ഫസ്റ്റത്തെ വാക്സിനേഷൻ ചെയ്യാൻ പോവാണ്. ലെസോട്ട വാക്സിൻ നമ്മൾ കൊടുക്കാൻ പോവാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ആ വെള്ളം തീറ്റയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലെസോട്ട വാക്സിൻ കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ്, ഇങ്ങനെ രണ്ട് ബോട്ടിലാണ് നമുക്ക് ലെസോട്ട വരുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ടാവും ക്ലിയറായിട്ട്, ലെസോട്ട സ്ട്രെയിൻ, ലെസോട്ട സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ അതിൽ നമ്മൾക്ക് ആഡ് ചെയ്യാനായിട്ട്, അതായത് ഇത് അത് ലെസോട്ട വാക്സിനാണ്, അതിൽ നമുക്ക് സോൾവെൻ്റ് ആണത് കേട്ടോ. ഇതുപോലെ വരും, അല്ലെങ്കിൽ വൈറ്റ് കളറിലൊക്കെ സോൾവെൻ്റ് വരും. ഇത് രണ്ടും കൂടിയിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെയാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ ലെസോട്ടയുടെ ഇതൊരു ഒരു ചെറിയൊരു ഗുളിക പോലെയും അത് ലയിപ്പിക്കാനുള്ള സോൾവെൻ്റ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. അതായത് നമ്മൾ ലെസോട്ട മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ഇത് പൊട്ടിച്ച് കളഞ്ഞു ആദ്യം തന്നെ. പിന്നെ ഇത് ഇങ്ങനത്തെ ഈ കുപ്പിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയൊരു ഹോൾ ആദ്യം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹോൾ ഉണ്ടാവില്ല ഇതിന്, ചിലതിന് മറ്റേതിനെ പൊട്ടിച്ച് സൂചി കൊണ്ട് നമ്മൾ കുത്തി ആദ്യം ഒരു ഹോളാക്കുന്നു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഇതൊരു ഗുളിക പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം ഇത് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ അത് ഒരു വിധമൊക്കെ അതിലേക്ക് ആക്കിയിട്ട് ഫില്ലാക്കണം കേട്ടോ. കാരണം ഞാനിന്ന് ഇന്ന് സൺഡേ കാരണേ ഇന്ന് ഒറ്റയ്ക്കുള്ളൂ. കാരണം
ഹെൽപ്പർമാരും ഇല്ല. വീട്ടിൽ വൈഫിനാണെങ്കിൽ കുറച്ച് പണിയുണ്ട്, അപ്പോൾ അത് കാരണം ക്യാമറ പിടിക്കലൊക്കെ കുറച്ച് പാടാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ മൂടി അടച്ചു, എന്നിട്ട് കുറച്ചൊന്നും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. എന്താ അങ്ങനെ ഷെയ്ക്ക് ചെയ്യുക, കുറച്ചൊരു 2 മിനിറ്റ് ഷെയ്ക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇത് അതിൽ കലങ്ങിയിട്ടുണ്ടോ കണ്ട, ആ ഗുളിക കാണാനില്ല, ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു ഇത് നമ്മൾ ഈ ബോട്ടിലേക്ക് ആക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഡ്രോപ്പർ, ഞാൻ അതിൻ്റെ മൂടി തുറക്കാൻ പോകണം. ഇങ്ങനെ തുറന്നു, എന്നിട്ട് ഇതിലേക്ക് നമ്മളിത് ഒഴിക്കാനാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒഴിക്കണം കേട്ടോ, കാരണം ഈ കുപ്പിന്ന് ഇതിലേക്ക് ഒഴിക്കാനൊക്കെ ഒത്തിരി പാടാണ്. ഇതിങ്ങനെ ഞാനെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കും, അങ്ങനെ വെച്ചിട്ട് കേട്ടോ പിന്നെ അതിലേക്ക് കംപ്ലീറ്റ് ആയിരിക്കും പോയിട്ടാ. ഈ കുപ്പിയിലേക്ക് അതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ 100 കോഴിക്കുട്ടികൾക്കുള്ളതാണ് ഒരു ഇത് വരണത്, ഒരു ചെറിയ ഏറ്റവും ചെറുത് 100 കോഴികൾ, പിന്നെ അതൊക്കെ 500-ൻ്റെക്ക് വരിക കേട്ടോ. ഇത് 100 കോഴിക്കുട്ടികൾക്കാണ്. പക്ഷേ നമ്മളിത് അവർക്ക് ഓരോ തുള്ളിയാണ് ശരിക്കും ഇവർക്ക് കൊടുക്കണ്ടോ കണക്ക് പ്രകാരം. നമുക്ക് കുറച്ച് കോഴിക്കുട്ടികളാണെങ്കിൽ 2 തുള്ളി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കൊടുക്കണ്ടെന്നുള്ളത്. നമ്മളപ്പം ഈ കോഴിക്കുട്ടികളെ അതിലേക്ക് എടുക്കാൻ പോവാണ് കേട്ടോ. കോഴിക്കുട്ടികളെ നമ്മൾ ഈ കൊട്ടയിലേക്ക് മാറ്റാൻ പോവാണ്. കോഴിക്കുട്ടികളെ പിടിച്ചിട്ട് മാറ്റിയിടുന്നു, കാരണം വാക്സിൻ കൊടുക്കാനായിട്ടാണ് കേട്ടോ. കോഴിക്കുട്ടികൾ ഇടണം, അതിലേക്ക് മാറ്റിയിട്ടു. അപ്പോൾ അതുപോലെ സാധാരണ ചെയ്യാറുള്ള പോലെ ഞാനിപ്പോൾ വെള്ളം നമ്മൾ വേറെ നിറച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തീറ്റ നമ്മളിത് ഫില്ലാക്കി വയ്ക്കുന്നുണ്ട്. ഇനി അതിന് മുമ്പായിട്ട് നമ്മൾ മരുന്ന് തുടങ്ങിട്ട് മുമ്പ് ബ്രൂഡറിപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് എന്തെങ്കിലും അഴുക്കൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് കൊറസോളിൻ അടിക്കണം കേട്ടോ. എന്നും ഇത് ഇനി റിപ്പീറ്റ് ചെയ്ത് പറയണില്ല, എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൊറസോളിൻ അടിച്ചതിന് ശേഷം വീണ്ടും അതുപോലെ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് എന്നും നമ്മൾ കൊറസോളിൻ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് അടിച്ചു കൊടുക്കും കേട്ടോ. ഇതുണ്ട് നമ്മൾ കുറച്ചോളം കൊണ്ടു ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെയാണ്. ഇതിപ്പോൾ നമ്മളൊരാഴ്ച കഴിയുമ്പോൾ അത് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം ഇതിൻ്റെ അഴുക്കിൽ ഇതൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ബാക്ടീരിയ ഫംഗസ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കറക്റ്റായിട്ട് ഇത് നമ്മൾ അന്ന് കലക്കി വെച്ചതാണ് കേട്ടോ. അതിപ്പോൾ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും നമുക്ക് കേട്ടോ. അത് അപ്പോഴേക്കൊന്ന് ചൂടാവും. ഇത് ഈ ബൾബിൻ്റെ ചൂടിൽ കിടക്കുമ്പോൾ അത് ഉണങ്ങിപ്പോക്കോളും. എന്തെങ്കിലും അണുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രൂഡറിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ ഒഴിവായി പോകും കേട്ടോ. പിന്നെ മൊത്തത്തിലൊന്ന് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യും, ബൾബ് മിക്ക ആക്കരുത് കേട്ടോ. അതിന് ശേഷം നമ്മൾ തീറ്റ അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അതുപോലെ വെള്ളം കേട്ടോ. വെള്ളത്തിൽ എന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടുള്ളത് ഗ്രോവി പ്ലസ്, മെറികാള്, ലിവർ ടോണിക്ക്, പിന്നെ കുറച്ച് ഒരു തുള്ളി 2-3 തുള്ളി പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർക്കണമെന്ന് വെച്ചാൽ ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റയെന്നൊക്കെയുള്ള എന്തെങ്കിലും പൂപ്പില്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ കോഴിക്കുട്ടികൾ ചത്തുപോവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇനി എങ്ങനെയാണ് കോഴിക്കുട്ടികൾക്ക് മരുന്ന് എങ്ങനെ കൊടുത്തിട്ട് അങ്ങോട്ട് ഇടേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വേണ്ടാ ഇത് നമ്മൾ കൊടുക്കാനുള്ള മരുന്ന്. നമ്മളൊരു കോഴിക്കുട്ടീനെ എടുത്തു. അപ്പോൾ കണ്ടില്ലേ കോഴിക്കുട്ടീനെ നമ്മൾ പിടിക്കേണ്ട വിധമുണ്ട്. ഈ 2 വിരലുണ്ട്, അതിങ്ങനെ പിടിക്കുക കണ്ടാ. അപ്പോൾ കൈയും കാലം വന്നിട്ട് ഈ നമ്മുടെ ഈ വിരലുകൊണ്ട് തലയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൂക്ക് കിട്ടും. എന്നിട്ട് നമുക്കിത് കണ്ടില്ലേ, ഇതാണ് ഡ്രോപ്പ്, നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ ഒരു ഡ്രോപ്പ് ഇങ്ങനെ കണ്ടാ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി, അത്രേ ഉള്ളൂ കേട്ടോ. ഒരു തുള്ളി മാത്രം നമുക്ക് കൊടുത്താലും മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറവ് കോഴിക്കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലൊക്കെ. അപ്പോൾ അത് അതിൻ്റെ കുട്ടീനെ കഴിഞ്ഞ അടുത്ത കുട്ടീനെ നമുക്ക് എടുക്കാം. അടുത്ത കുട്ടീനെ എടുത്തു കണ്ടോ. ഒരു ഡ്രോപ്പാണ് കൊടുത്തത്, ഒന്നൊരു കാണിച്ചു തരാം. ഇത് കണ്ടോ
മൂക്കിൽ കൊടുത്താലും മതി കേട്ടോ, അവ എൻ്റെ ഉള്ളിലേക്ക് പോയി. ഇതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണ്ണിലും കൊടുക്കാം കേട്ടോ. ആ കണ്ണിൽ എങ്ങനെ കൊടുക്കണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. മൂക്കിലോ അല്ലെങ്കിൽ കണ്ണിലോ കൊടുക്കുക. അപ്പോൾ കണ്ണ് ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി അതാ അത് വറ്റിപ്പോയി കണ്ട. കണ്ണിലാണെങ്കിലും മൂക്കിലാണെങ്കിലും ഒക്കെ വയലിലേക്ക് എത്തിക്കോളൂ കേട്ടോ. കണ്ണിൽ ചിലവർ കണ്ണിലൊരു തുള്ളി, മൂക്കിൽ കുറച്ച് കോഴിക്കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു മൂക്കിലോ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കോഴിക്കുട്ടിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാക്സിൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ലേശം ബാക്കിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ 100 കോഴിക്കുട്ടികളാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് രണ്ട് രീതിയിൽ മൂന്ന് രീതിയിലൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. അതായത് കൂടുതൽ എണ്ണുള്ള ഫാമുകളിലൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നമ്മളത് ഇത് കൂടുതൽ ഇങ്ങനെ കലക്കിയിട്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അത് നമുക്ക് ഓരോന്നിനും വ്യക്തമായ കൃത്യത ഉണ്ടാവും. നമ്മൾ ഓരോന്നിനും കൊടുത്തു എന്നുള്ളതിൻ്റെ ഉറപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ മൂക്കിൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലേശമുള്ളോ, ആ ബാക്കിയൊക്കെ കഴിഞ്ഞു. ഒരു 10-15 എണ്ണത്തിന് കൂടി കൊടുക്കാനുള്ള വേണമെങ്കിൽ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം ഞാനത് അതിൽ കലക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലസോട്ട വാക്സിൻ കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഞാനിപ്പോൾ 3rd ദിവസത്തിൽ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്രയും അവർക്ക് ആ ഒരു പ്രതിരോധ ശക്തി, നമുക്ക് ആ ഒരു കോഴി വസന്തിക്കുള്ള ബേസിക്കായിട്ടുള്ള ഒരു റാണിക്കെട്ട് എന്നൊക്കെ പറയുന്ന ഈ അസുഖത്തിനുള്ള ആദ്യത്തെ വാക്സിനാണ് നമ്മുടെ ഈ ലസോട്ട വാക്സിൻ്റെ. അപ്പോൾ നിർബന്ധമായിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ അത് അതിനോടുള്ള ഒരു പ്രതിരോധ ശക്തി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പെട്ടെന്ന് തന്നെ അത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോഴിക്കുട്ടികൾ വെള്ള കാഷ്ടമൊക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും, അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ ഒരാൾക്കൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് പടർന്ന് പിടിച്ച് നമ്മുടെ ഈ ഇൻഡസ്ട്രിയൊക്കെ പോകും. എല്ലാ കോഴിക്കുട്ടികളും ചത്തുപോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ മരുന്ന് കൊടുക്കുന്നത്. നമ്മുടെ പ്രതിരോധ ശക്തി, അതായത് അതിനോടുള്ള ആ രോഗത്തിനോടുള്ള പ്രതിരോധ ശക്തി അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്സിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് ഈ ഒരു വാക്സിൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ അപ്പോൾ 3rd ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3rd ദിവസത്തെ ഇതേപോലെ തന്നെ, അതായത് നമ്മൾ വെള്ളം തീറ്റി നമ്മൾ 2 നേരം മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. അപ്പോൾ 3rd ദിവസത്തെ കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ കാണാം. ഇതെല്ലാ ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് വരെ അത് ചെയ്യണം കേട്ടോ. ഇപ്പോൾ 2 ദിവസത്തെ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അതിൽ ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തീറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലസോട്ട വാക്സിൻ നമ്മൾ തണുത്ത സ്ഥലത്ത് വെക്കണം കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, അല്ലാതെ പുറത്ത് നമ്മൾ സൂക്ഷിക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പുറത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പിന്നെ ഇന്നത്തെ സെക്ഷനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിനും കൂടി അത് കാണിക്കുക, അവരെ കൂടിയും അതിനെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും അവർക്ക് മാറി നോക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ബന്ധുക്കാർക്കും ഇതൊക്കെ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.